നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സന്ദീപ് വാര്യർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുന്നത് ഇപ്പോൾ രണ്ട് കൂട്ടരാണ്. ഒന്ന് CPM ഒന്ന് BJP. അവർ സന്ദീപ് വാര്യർ എന്ത് ചെയ്താലും അത് കുത്തിപ്പൊക്കി സന്ദീപ് വാര്യർക്കിട്ട് പണി കൊടുക്കുകയും ഇരു രാഷ്ട്രീയ പാർട്ടികളുടെയും സൈബർ ഗ്രൂപ്പുകൾ സന്ദീപിനെ കൊത്തിപ്പറിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സന്ദീപിൻ്റെ ചില ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ചില ചിത്രങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളുമൊക്കെ വലിയ ചിരി പടർത്തുന്നുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടുമായി കൂട്ടിച്ചേർത്താണ് ആൾക്കാർ പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അടിമുടി കോൺഗ്രസ്സുകാരനാകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. BJP വിട്ടയുടൻ തന്നെ ഫേസ്ബുക്കിൽ ബയോ തിരുത്തി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ലിങ്കിൽ സന്ദീപ് വാര്യർ BJP എന്നാണ്. പുതിയ അക്കൗണ്ട് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് തൽക്കാലം സന്ദീപ് ആലോചിക്കുന്നേ ഇല്ല എന്നാണ് വിവരങ്ങൾ. വളരെ പണ്ടുണ്ടാക്കിയ ID ആണെന്നും മറ്റൊരു പേജിനെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കുന്നില്ല എന്നുമാണ്. സാങ്കേതികമായി ലിങ്ക് മാറ്റുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് ശ്രമിക്കുമെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ സന്ദീപ് ഇപ്പോൾ പങ്കുവച്ച ഒരു ചിത്രമാണ് വലിയ ട്രോളുകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ച് 2020 ഒക്ടോബറിൽ ഇട്ട പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സന്ദീപ് വാര്യർ. അതിലെ കുറിപ്പ് ഇങ്ങനെയാണ്: മനുഷ്യനായതുകൊണ്ട് മാത്രം നിങ്ങൾ വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മഹാത്മജി. ഗുജറാത്തിൽ പോകുമ്പോഴൊക്കെ സബർമതി ആശ്രമത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ധ്യാന നിമഗ്നനാകുക എന്നത് ശീലമാണ്. ആ നിശബ്ദത തരുന്ന ഊർജം നിരവധി തവണ നേരിട്ട് അനുഭവിച്ചു. പുണ്യം പേറുന്ന മണ്ണിൽ ഒട്ടേറെ തവണ പോകാനായത് എനിക്ക് ലഭിച്ച വലിയ സൗഭാഗ്യങ്ങളാണ്. നല്ല മനുഷ്യനാകുക, സത്യസന്ധനാകുക, ശുചിത്വമുള്ളവനാകുക, സഹജീവികളോട് കരുണയുള്ളവനാകുക എന്ന അടിസ്ഥാന മൂല്യങ്ങൾ ഗാന്ധിജിയോളം പ്രാവർത്തികമാക്കിയ മറ്റൊരാളില്ല. പൊതുപ്രവർത്തനത്തിൽ നമ്മെ ഔന്നത്യത്തിൽ എത്തിക്കേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളാണിവ. രാജ്യവും ജനങ്ങളും, വിശിഷ്യ പൊതുപ്രവർത്തകരും മഹാത്മജിയുടെ ആശയങ്ങളെ പിന്തുടരുക എന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ബുദ്ധിമുട്ടെന്ന് തോന്നാം, എങ്കിലും ആ മനുഷ്യൻ ഊടും പാവും നെയ്ത ആശയങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ശ്രമമെങ്കിലും നടത്താം. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം. ഇതായിരുന്നു സന്ദീപ് കുറിച്ചത്. എന്നാൽ പതിവ് പോലെ തന്നെ സന്ദീപ് വാര്യരെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ നിരവധി കമന്റുകളാണ് ഇതിന് താഴെ നിറയുന്നത്. കാരണം സന്ദീപ് വാര്യർ മുൻപ് പങ്കുവച്ച ചില പോസ്റ്റുകളും കമന്റുകളും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു മനുഷ്യൻ മാറാം, പക്ഷേ ഇങ്ങനെ ഒരുമാതിരി കോമഡി പീസായി മാറരുത് എന്നാണ് ചിലരുടെ കമന്റുകൾ. എന്നാൽ അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തി വർഗീയ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയത് തന്നെ വലിയൊരു മാറ്റമെന്നാണ് മറ്റു ചിലർ കുറിക്കുന്നത്. സന്ദീപ് വിഷയത്തിൽ പക്ഷേ ട്രോളുകളുമായി രംഗത്തേക്ക് വരുന്നത് BJP യേക്കാൾ അതിനു മുന്നിൽ നിൽക്കുന്നത് CPM ആണ്. CPM സന്ദീപ് വാര്യരെ വർഗീയവാദി എന്ന് വീണ്ടും വീണ്ടും മുദ്ര കുത്തുകയാണ്. എന്നാൽ CPMന്റെ ഒരു ഗതികേട് നോക്കണേ. സന്ദീപ് വാര്യരെ ആദ്യം പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്, അതായത് CPMലേക്ക് ക്ഷണിച്ചത് MV ഗോവിന്ദനും AK ബാലനും ഒക്കെയാണ്. എന്നാൽ സന്ദീപ് വാര്യർ പോയതാകട്ടെ കോൺഗ്രസിലോട്ട്. ഇതോടെ സന്ദീപ് വാര്യരെ ഇപ്പോൾ കണ്ണിന് കണ്ടുകൂടാ CPMകാർക്ക്. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നായിരുന്നെങ്കിൽ നല്ല മനുഷ്യനും മനുഷ്യസ്നേഹിയും ഒക്കെ ആയേനെ, പക്ഷേ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് വർഗീയവാദിയാണ്. സന്ദീപ് വാര്യറിന്റെ കൂടുമാറ്റം രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് പിടിവള്ളി ആകുമോ എന്നുള്ളത് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും സന്ദീപ് വാര്യരുടെ പോസ്റ്റിന് പിന്നാലെ തൂങ്ങി നടക്കുകയാണ് BJP കോൺഗ്രസും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.